ബോളിവുഡ് സിനിമാ ലോകത്തേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. തൻ്റെ രണ്ടാമത്തെ ചിത്രമായ സോയ ഫാക്ടറിൻ്റെ പ്രൊമോഷൻ പരിപാടികളിൽ സജീവമായിരിക്കുന്ന താരം ബോളിവുഡ് മണ്ണിലും വാതോരാതെ സംസാരിക്കുന്നത് മലയാളി പ്രേക്ഷകരെ കുറിച്ചാണ്. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന കുറുപ്പ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും 20 ദിവസം അവധിയെടുത്താണ് താരം സോയ ഫാക്ടറിൻ്റെ പ്രൊമോഷനായി നീക്കിവെച്ചത്. മലയാളം പോലെയല്ല, ബോളിവുഡിൽ പ്രൊമോഷനായി ഒരുപാട് ദിവസങ്ങളും ഒരുപാട് പരിപാടികളും ആവശ്യമുണ്ട്. മലയാള സിനിമയ്ക്ക് ഇത്രയേറെ ക്വാളിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ദുൽഖർ നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. കൂടിപ്പോയാൽ 150 മുതൽ 200 വരെയുള്ള തിയേറ്ററുകളാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ 75 തിയേറ്ററിൽ പടം ഓടിക്കഴിഞ്ഞാൽ തന്നെ സിനിമ ആദായകരമാകും. ഒരു സിനിമ മലയാളികളുടെ ഇൻ്റലിജൻസിനെ ചോദ്യം ചെയ്യുന്നതാണെങ്കിൽ അവരത് കാണില്ല. ഒരു ചിത്രം അവരുടെ പണവും സമയവും നഷ്ടപ്പെടുത്തുമെന്ന് മനസ്സിലായാൽ അവരത് കാണില്ല. എന്നാൽ സിനിമയിൽ കാമുണ്ടെങ്കിൽ അവരത് കണ്ട് പ്രോത്സാഹിപ്പിച്ചിരിക്കും. ഉദാഹരണത്തിന് കുമ്പളങ്ങയുടെ വിജയം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ബോളിവുഡ് ഇൻഡസ്ട്രി എന്നാൽ വളരെ വലിയൊരു മേഖലയാണ്. ഏതാണ്ട് 4000 സ്ക്രീനോളം വലുത്. അവിടെ ഒരു സിനിമയുടെ അഭിപ്രായം മോശമാണെങ്കിൽ മുഴുവൻ ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിൽ പോലും ആ ബിസിനസ് ബാധിച്ചേക്കാം. എന്നാൽ മലയാളം ഒരു ചെറിയ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും മികച്ച സിനിമകൾ മാത്രമാണ് മറ്റു ഭാഷ സംസാരിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുക. ഞങ്ങൾക്കും പരാജയ ചിത്രങ്ങളുണ്ട്, എന്നാൽ അത് രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാള സിനിമയെ മറ്റിൻഡസ്ട്രിയേക്കാൾ മികച്ചത് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. മറ്റു ഭാഷകളിലും നല്ല സിനിമകളുണ്ട്, എങ്കിലും മികച്ച കണ്ടൻറ്റുകളെ സ്വീകരിക്കുന്നതിൽ മലയാളികൾക്ക് വലിയ ഉത്സാഹമുണ്ട്. അവർ അത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നത് സംവിധായകരെ പുതിയ വഴി തേടിപ്പോകാൻ പ്രേരിപ്പിക്കുന്നു, ദുൽഖർ സൽമാൻ പറയുന്നു. ബോളിവുഡിൽ ഇപ്പോൾ സജീവ സാന്നിധ്യം തന്നെയായിരിക്കുകയാണ് ദുൽഖർ. ഇപ്പോൾ തൻ്റെ രണ്ടാമത്തെ ചിത്രമായ സോയ ഫാക്ടർ റിലീസിന് തയ്യാറാകുകയാണ്. സോനം കപൂർ നായികയാകുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ മുതൽ ചർച്ചയായത് ട്രെയിലറിൽ കാണിച്ച ദുൽഖർ സൽമാൻ്റെ 6-പാക്ക് ആയിരുന്നു. അത് VFX ആണെന്നും അല്ലെന്നും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുമായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ തന്നെ. ബോളിവുഡ് ഹംഗാമിയിൽ വരീദുനുമായി നടത്തിയ അഭിമുഖത്തിലാണ് താരം തൻ്റെ 6-പാക്ക് രഹസ്യം വെളിപ്പെടുത്തിയത്. സിനിമയ്ക്ക് വേണ്ടി താൻ ഒരു പരിധിവരെ ഫിറ്റാകാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേക രീതിയിലുള്ള എക്സർസൈസും ഡയറ്റും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ സിനിമയിൽ കാണിക്കുന്ന 6-പാക്ക് VFXൻ്റെ സഹായത്തോടു കൂടി തന്നെയാണെന്ന് താരം വെളിപ്പെടുത്തി. ഒരു ക്രിക്കറ്റ് താരത്തെ അവതരിപ്പിക്കുമ്പോൾ ഫിറ്റായിരിക്കണം എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബോഡി ഫിറ്റാകാനുള്ള വ്യായാമമെല്ലാം സിനിമയ്ക്കായി ചെയ്തിരുന്നു. ക്രിക്കറ്റും നന്നായി തന്നെ പരിശീലിച്ചു, ദുൽഖർ പറഞ്ഞു. എന്തായാലും ദുൽഖറിൻ്റെ സോയ ഫാക്ടറിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. എന്തായാലും സ്ക്രീനിൽ കണ്ട് ബോളിവുഡ് അരങ്ങേറ്റം എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം. You are watching me on Metro Matinee.com. Subscribe for more videos. Subscribe now. Thank you.